കൈകളില്ലാതെ ജനിച്ചത് എന്റെ കുറ്റം കൊണ്ടായിരിക്കില്ല. അപ്പോൾ പിന്നെ ഞാനതിൽ വിഷമിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനോ? ഇതെനിക്കൊരു പ്രശ്നവുമല്ല, ഒരു പക്ഷേ എന്നെ കാണുന്നവർക്കൊരു പ്രശ്നമായിരിക്കും. പക്ഷേ എനിക്കതിലുപരി ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ കുറവുകളിലല്ല നമ്മളുടെ കണ്ണുകൾ ഉടക്കി നിൽക്കേണ്ടത്, നമ്മുടെ നിറവുകളിലാണ്. നമുക്ക് ഈ ലോകത്ത് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതെ, ഇരു കൈകളുമില്ലാതെ ജനിച്ച ജിലുമോൾ എന്ന മാലാഖയുടെ വാക്കുകളാണിവ. ലോകത്താളുകൾ പരിമിതികളെ കുറ്റം പറഞ്ഞ് പുറകോട്ട് നടക്കുമ്പോൾ പരിമിതികൾക്കപ്പുറം ഒരു വലിയ ലോകമുണ്ടെന്നും ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി മാറ്റാമെന്നും നമുക്ക് കാണിച്ചു തന്നു മാലാഖ. ജിലുമോൾ മാരിയറ്റ് തോമസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോകപ്രശസ്ത ടെന്നീസ് താരമായിരുന്ന മാർട്ടിനോ നവരത്തിയോ പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ഡിസബിലിറ്റി ഈസ് മാറ്റർ ഓഫ് പെർസെപ്ഷൻ. അതായത് വൈകല്യം എന്നുള്ളത് വെറൊരു കാഴ്ചപ്പാട് മാത്രമാണെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്നാൽ അത് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുകയാണ് ജിലുമോൾ എന്ന തൊടുപുഴ കരിമണ്ണൂർക്കാരി. ജനിച്ചു വീണെന്ന് ആ രണ്ട് കൈകളില്ലാത്ത കൊച്ചിനെ എടുത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുട്ടിയെ വളർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ. എന്നാൽ ആ അച്ഛൻ്റെ മറുപടി, എനിക്ക് അങ്ങനെ തരാൻ കുട്ടികളില്ല എന്നായിരുന്നു. ആ മറുപടി കേട്ട് ഡോക്ടർ തന്നെ ഒരു നിമിഷം നിശ്ചലമായി കാണും. രണ്ട് കൈകളുമില്ലാത്ത കുട്ടിയുമായി വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ഇനി എന്ത്, ആര് നോക്കും, എങ്ങനെ നോക്കും തുടങ്ങിയ നൂറോളം ചോദ്യങ്ങൾ. അതിനെയെല്ലാം തരണം ചെയ്ത് വാക്കേറിയ ദൈവം അന്നം തരും എന്ന മറുപടിയുമായി അവർ മുന്നോട്ട് പോയി. അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ആ ബ്ലഡ് ക്യാൻസർ ജിലുവിന് 5 വയസ്സ് തികയും മുന്നേ അമ്മയെ നഷ്ടപ്പെടുത്തുമെന്ന് ആരും കരുതി കാണില്ല. അമ്മ കൂടി ഇല്ലാതായപ്പോൾ വീണ്ടും ഉയർന്നു ഒരുപാട് ചോദ്യങ്ങൾ. എന്നാൽ ആ അച്ഛൻ്റെ മറുപടിക്ക് മുന്നിൽ ആ ചോദ്യങ്ങൾക്കൊന്നും ദീർഘായുസ്സുണ്ടായില്ല. പിന്നീട് അച്ഛൻ്റെയും ചാച്ചൻ്റെയും അതിയായ ആഗ്രഹം പോലെ നല്ല രീതിയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ തേടി വന്നെത്തിയത് ചെത്തിപ്പുഴയിലെ SD സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സി ഹോമിലായിരുന്നു. ചാച്ചൻ്റെ ചേർപ്പങ്കൽ പള്ളിയിലെ നേർച്ച ദൈവം കേട്ടതുപോലെ നീണ്ട 15 വർഷം അവിടെയായിരുന്നു, അവിടുത്തെ അമ്മമാരുടെ കൂടെയായിരുന്നു ജിലു. മേഴ്സി ഹോമിൽ നിന്ന് മാറി മാറി പല സ്കൂളുകളായി സ്കൂൾ പഠനം പൂർത്തിയാക്കി. പിന്നീട് മീഡിയ വില്ലേജിൽ ഡിഗ്രിയിൽ ഗ്രാഫിക് ഡിസൈനിങ് തിരഞ്ഞെടുത്തു. പലരും നിരുത്സാഹപ്പെടുത്താനുണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു. എന്നാൽ തിരഞ്ഞെടുത്ത കോഴ്സ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണെന്ന് പിന്നീട് മനസ്സിലായി. എന്നാൽ അതിനെയെല്ലാം ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട് നിറയെ പ്രൊജക്റ്റുകളും സെമിനാറുകളും വളരെ കഷ്ടപ്പെട്ട് തന്നെ രാത്രികളെ പകലാക്കി ഉറക്കത്തോട് മല്ലടിച്ചും നല്ല മാർക്കിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ നിരുത്സാഹപ്പെടുത്തിയവർക്ക് മുന്നിൽ തൻ്റെ വിജയത്തിലൂടെ മറുപടി പറഞ്ഞു. ചെറുപ്പം മുതലേ ചിത്രം വരയിൽ അതിയായ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ജിലുമോൾ. താൻ കാലുകൊണ്ട് വരച്ച മനോഹരമായ 21 ചിത്രങ്ങൾ സ്വപ്ന സാക്ഷാത്കാരം പോലെ വളഞ്ഞമ്പലം എൻ്റെ ഭൂമി ആർട്ട് ഗാലറിയിൽ കഴിഞ്ഞ വർഷം അവസാനം എക്സിബിഷൻ വളരെ വിജയകരമായി നടത്താൻ സാധിച്ചു. അതിനു പുറകെ 3 എക്സിബിഷൻ പിന്നീടും നടത്താൻ സാധിച്ചിരുന്നു. ഈ ചിത്രം വരയോടുള്ള താല്പര്യം തന്നെയാണ് തന്നെ ഗ്രാഫിക് ഡിസൈനിങ് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതും അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതും എന്ന് വിശ്വസിക്കുന്നു. തൻ്റെ ലക്ഷ്യങ്ങളെ കൃത്യമായ ബോധത്തോടു കൂടി കുറിച്ചിട്ടിരിക്കുകയാണ് ജിലുമോൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായി ഇന്ന് കാണുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നത് തന്നെയാണ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായുള്ളവർക്ക് നിയമം ഒരുപാട് ഇളവുകൾ സഹായങ്ങളും നൽകുന്നുണ്ടെങ്കിലും ഇരു ചിറകുകളുമില്ലാത്ത ഈ മാലാഖയെ സഹായിക്കുന്നതായിരുന്നില്ല അതൊന്നും. കോർട്ട് വഴി മാത്രമാണ് തനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റൂ എന്നതുകൊണ്ട് ആ വഴിയിലൂടെ നേടിയെടുക്കുക എന്നതു തന്നെയാണ് ഈ മിടുക്കിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെ സ്വന്തമായി കാർ വാങ്ങുകയും തൻ്റെ പരിമിതികൾക്കനുസരിച്ച് കാറിൽ മാറ്റം വരുത്തുകയും ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മറ്റാരെ പോലെയും തനിക്കും ഓടിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ് ജിലുമോൾ. ഇരു കൈകളുമില്ലാതെ കാർ ഓടിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി ഓടിയിരുന്നു. പലരും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി എന്ന് തെറ്റിദ്ധരിച്ച് ആശംസകൾ അറിയിക്കുകയും പോസ്റ്റ് ഷെയർ ചെയ്യാനും തുടങ്ങി. എന്നാൽ തനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ലെന്നും കേസ് കോടതിയിൽ നടക്കുകയാണെന്നും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ജിലുമോൾ അറിയിച്ചു. ഡ്രൈവിംഗ് പഠനം പൂർത്തിയായതിനു ശേഷം തനിക്ക് വേണ്ടി വരുത്തിയ മാറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വെഹിക്കിൾ ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം ജിലുമോളോട് പെരുമാറിയത് മോശമായ രീതിയിലായിരുന്നു. അന്നത്തെ ആ ഉദ്യോഗസ്ഥൻ ജിലുവിനോട് പറഞ്ഞത് കൈകളില്ലാത്ത നീയൊന്നും കാർ ഓടിക്കണ്ട എന്നായിരുന്നു. എന്നാൽ ഒരുപാട് പ്രതിസന്ധികളെ മറികടന്ന് വന്നവളാണ് നമ്മുടെ ഈ മാലാഖ. ഈ പ്രതിസന്ധിയെയും മറികടന്ന് തൻ്റെ കുറവുകളെ നിറവുകളാക്കി മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഈ മാലാഖ. തൻ്റെ ആഗ്രഹങ്ങൾ പോലെ കോടതി വിധി വരികയും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും സ്വന്തം കാറിൽ യാത്ര ചെയ്യാൻ വൈകാതെ തന്നെ സാധിക്കട്ടെ. ലൈസൻസ് എടുക്കുന്നതോടുകൂടി ഇരു കൈകളുമില്ലാതെ കാർ ഓടിക്കാൻ ലൈസൻസുള്ള ഭാരതത്തിലെ ആദ്യ വനിതയായി മാറട്ടെ ജിലുമോൾ. അമേരിക്കയിലെ മോട്ടിവേഷൻ സ്പീക്കറായ ജെസിക്ക കോക്കസിനെ പോലെ കാലുകൾ കൊണ്ട് വിമാനം ഓടിക്കാനും നമ്മുടെ ഈ മാലാഖയ്ക്ക് സാധിക്കട്ടെ. ചെറിയൊരു പരിമിതികളുള്ളവർ പോലും നിരാശയായി കാണുന്ന ഈ ലോകത്ത് ജിലുമോൾ മാരിയറ്റ് തോമസിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറട്ടെ. കണ്ണീര് തുടയ്ക്കാൻ കൈകളില്ലാത്ത മാലാഖയ്ക്ക്
കയ്യില്ലാത്തതിന്റെ പേരിൽ കണ്ണീര് വീത്താതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. Goodbye.